തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ നഗരമധ്യത്തിൽ കാണുന്ന മഹാദേവൻ്റെ അമ്പലമാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. തൃശ്ശൂർ പൂരം നടക്കുന്നത് ഈ അമ്പലത്തിലാണ്. ഇതിൻ്റെ പ്രധാന പങ്കാളികൾ എന്ന് പറയുന്നത് തിരുവമ്പാടി അമ്പലവും പാറേമക്കാവ് അമ്പലവുമാണ്. തിരുവമ്പാടി അമ്പലത്തിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭഗവാൻ കൃഷ്ണനാണ്. അവിടെ ഭഗവതിയും ഉണ്ട്. പാറേമക്കാവ് അമ്പലത്തിൽ ഭഗവതിയാണ്. അവിടെ കീഴേക്കാവിലും മേലേക്കാവിലും ഭഗവതിമാരാണ് ഇരിക്കുന്നത്. പിന്നെ ഘടകപൂരങ്ങളായിട്ട് ഒരുപാട് പേരുണ്ട്. നെയ്തലക്കാവ് ഭഗവതി, ചൂരക്കോട്ട് ഭഗവതി, കണിമംഗലം ശാസ്താവ്, അങ്ങനെ ഒരുപാട് ഘടകപൂരങ്ങളും തൃശ്ശൂർ പൂരത്തിന് പങ്കെടുക്കുന്നുണ്ട്. വടക്കുംനാഥൻ അമ്പലം എന്ന് പറയുന്നത് യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള പട്ടികയിലുള്ള ഒരു അമ്പലമാണ്. ഇതിൻ്റെ അമ്പലം പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റകുറ്റപ്പണികൾ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുരാവസ്തു വകുപ്പാണ്. വളരെ അധികം പഴക്കം ചെന്നിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് ശ്രീ വടക്കുംനാഥ ക്ഷേത്രം. നിരവധി ഭക്തരാണ് ദിവസവും അമ്പലത്തിലേക്ക് ദർശനത്തിന് എത്തുന്നത്. അമ്പലത്തിന് ചുറ്റും വളരെ വലിയൊരു മൈതാനമുണ്ട്. പല കല സാംസ്കാരിക പരിപാടികളും ഈ മൈതാനത്ത് അരങ്ങേറുന്നുണ്ട്. പല സമയത്തും പല രീതിയിലുള്ള ഓരോ ആഘോഷങ്ങളും ഈ മൈതാനത്ത് അരങ്ങേറുകയുണ്ട്. പൂരക്കാലത്ത് ഈ സ്ഥലങ്ങളെല്ലാം പൂരപ്രേമികളെ കൊണ്ടും ആനക്കാരെ കൊണ്ടും മേളക്കാരെ കൊണ്ടും നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സായിരിക്കും ഈ വടക്കുംനാഥ ക്ഷേത്ര മൈതാനം. വടക്കുംനാഥൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ളത് ശ്രീ മഹാദേവനാണ്. മഹാദേവൻ്റെ തൊട്ട് പിന്നിലായിട്ട് ശ്രീ പാർവതി ദേവിയും തൊട്ടപ്പുറത്ത് ഗണപതിയും ഇരിക്കുന്നുണ്ട്. അതിന് തൊട്ടപ്പുറത്തായിട്ട് ശ്രീരാമൻ്റെ അമ്പലവും അതിന് തൊട്ടപ്പുറത്തായിട്ട് ശ്രീ ശങ്കരനാരായണ സ്വാമിയും ഇരിക്കുന്നുണ്ട്. വടക്കുംനാഥൻ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുരനട എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായ ഒരു ഗോപുരനടയാണ്. പൂരത്തിൻ്റെ തലേദിവസം ശ്രീ നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരം നടത്തുന്നത് ഇവിടെ വന്നിട്ടാണ്. തെക്കേ ഗോപുരനടയിലുള്ള വാതിൽ തുറന്ന് കൊണ്ടാണ് നെയ്തലക്കാവ് ഭഗവതി പൂരവിളംബരം നടത്തുന്നത്. അതെന്തുകൊണ്ടാണെന്ന് വടക്കുംനാഥൻ്റെ ഗുരുസ്ഥാനീയനായ കണിമംഗലം ശാസ്താവിനെ കടന്നു വരാൻ വേണ്ടിയിട്ടാണ് ആ വാതിൽ തുറന്നു കൊടുക്കുന്നത്. തൃശ്ശൂർ പൂരത്തിന് മാത്രമാണ് തെക്കേ ഗോപുരനടയിലുള്ള ഈ വാതിൽ തുറക്കാറുള്ളത്. കണിമംഗലം ശാസ്താവ് വരുന്നത് പുലർച്ചെ സമയങ്ങളിലാണ്. മഴയും വെയിലും മഞ്ഞും കൊള്ളാൻ പാടില്ല എന്നാണ് ഭഗവാന്റെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ നേരത്തെ വന്ന് നേരത്തെ പോകുന്ന ഒരു പൂരമാണ് കണിമംഗലം ശാസ്താവിൻ്റേത്. ശാസ്താവിന് വരാൻ വേണ്ടിയിട്ടാണ് നെയ്തലക്കാവ് ഭഗവതി ആ വാതിൽ തുറന്നു കൊടുക്കുന്നത്. വളരെ വിശാലമായ ഒരു മൈതാനമാണ് വടക്കുംനാഥൻ ക്ഷേത്ര മൈതാനം ഉള്ളത്. അവിടെ പലതരത്തിലുള്ള കലാപരിപാടികളും അരങ്ങേറാറുണ്ട്. ഇക്കാണുന്ന മരങ്ങളുടെ ചുവട്ടിലെല്ലാം നേരം പോകാനായി പല വ്യക്തികളും വന്നിരിക്കാറുണ്ട്. ചുറ്റുവട്ടത്തെ സ്ഥാപനങ്ങളിലെ ജീവനക്കാരും മറ്റും ഇവിടെയും വന്നിരിക്കാറുണ്ട്. ഞാൻ തൃശ്ശൂർ ടൗണിൽ ജോലി ചെയ്യുമ്പോൾ ഇവിടെയും ഒരുപാട് തവണ വന്നിരുന്നിട്ടുണ്ട്. വളരെ പ്രത്യേകതയുള്ള മരങ്ങളാണ് ഈ മൈതാനത്തുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നിരിക്കുമ്പോൾ പ്രത്യേക ഒരു ഉന്മേഷവും സന്തോഷവും എല്ലാവർക്കും തോന്നാറുണ്ട്. ഇത് കിഴക്കേ നടയാണ്. വടക്കുംനാഥൻ്റെ കിഴക്കേ നടയിലെ ഈ ചിത്രരൂപങ്ങളൊന്ന് ശ്രദ്ധിക്കൂ. വളരെ മനോഹരമായിട്ടില്ലേ? ഇതിന് നേരെ കാണുന്നതാണ് ശ്രീ പാറേമക്കാവ് ഭഗവതിയുടെ അമ്പലം. പാറേമക്കാവ് അമ്പലത്തിൽ നിന്ന് ആനകളെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്നതും ആനകൾ കയറിപ്പോകുന്നതും ഈ നടയിലൂടെയാണ്. ഈ നട പൊതുജനങ്ങൾക്ക് കയറാനായി തുറന്നു വച്ചിരിക്കുന്നു.
കിഴക്കേ നടയും പടിഞ്ഞാറേ നടയിലൂടെയും നമുക്ക് അമ്പലത്തിനകത്തേക്ക് കയറാം. പക്ഷേ നാലമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത് പടിഞ്ഞാറേ നടയിൽ കൂടി ആണെന്ന് മാത്രം. മേടമാസത്തിലെ പൂരം നാളിലാണ് വടക്കുംനാഥൻ ക്ഷേത്രത്തിലെ പൂരം നടക്കാറുള്ളത്.